സുൽത്താൻ കനാലിൻ്റെ തകർന്ന പാർശ്വഭിത്തികൾ പുനർനിർമ്മിച്ചില്ല കാലവർഷം പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ഈ മഴക്കാലത്ത് ഭീതിയോടെ കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികളും സുൽത്താൻ കനാലിന്റെ തീരത്ത് കഴിയുന്ന കുടുംബങ്ങളും പഴയങ്ങാടി സുൽത്താൻ കനാലിന്റെ പാർശ്വഭിത്തികൾ ഇടിഞ്ഞിട്ട് മൂന്ന് വർഷത്തോളമായി തകർന്ന പാർശ്വഭിത്തികൾ പുനഃസ്ഥാപിക്കാനോ താൽക്കാലികമായി സംരക്ഷണ ഭിത്തി ഒരുക്കാനോ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല മഴക്കാലം കൂടിയെത്തുന്നതോടെ ഏറെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത് കനാലിൻ്റെ പാർശ്വഭിത്തികൾ മീറ്ററുകളോളം ദൂരത്തിൽ തകർന്ന് കനാലിലേക്ക് പതിച്ച അവസ്ഥയിലാണ് പഴയ കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ നടപ്പാതെ സ്ഥാപിച്ചതോടെ ഇവയും തകർന്നു വീണു ലക്ഷങ്ങൾ വെള്ളത്തിലുമായി സുൽത്താൻ കനാലിന് സമീപത്തെ വീടുകൾ അപകട ഭീഷണിയിലാണ് ഏറെ ഭീതിയോടെയാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ കഴിയുന്നത് അവരോട് നമ്മൾ ഒരുപാട് പറഞ്ഞു നമുക്ക് എന്താ ചെയ്യാൻ പറ്റും നമുക്ക് അറിയുന്നില്ല നമുക്ക് വേറെ എവിടെയും പോകാനില്ല എന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ് നമ്മളിവിടെ ഇവിടെ താമസിക്കേണ്ടെന്നാണ് പറഞ്ഞത് ആ സമയത്ത് വില്ലേജ് ഓഫീസർ വന്നിട്ട് നമുക്ക് എവിടെയും ഇതില്ല എൻ്റെ വീട്ടിലും അങ്ങനെ സൗകര്യമൊന്നുമില്ലാത്ത വീടാണ് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തത് അന്നേ പറ്റുമെന്ന് പറഞ്ഞത് ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇതിപ്പം അപ്പുറത്തെ ആ സൈഡിലൊക്കെ അങ്ങനെ കണ്ടിട്ട് തന്നെയാണ് ഇവരിപ്പുറം അത് ചെയ്തത് വലിയ ഭാരം അടി ഉറക്ക ഉറപ്പിക്കാണ്ടും ആണ് ഇവർ മേലേക്ക് ആ ഭാരം കൊണ്ട് ഇതാക്കിയത് അപ്പം പിന്നെ എന്തായാലും അത് ഇതായി പോകില്ലല്ലോ എന്തായാലും നീണ്ടു നിൽക്കൂലല്ലോ

കനാലിന് പാർശ്വറ്റ് നിർമ്മിക്കാൻ അഞ്ചു കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടി പുരോഗമിക്കുകയാണെന്നുമാണ് അധികൃതർ പറയുന്നത് മാടായി ഗ്രാമപഞ്ചായത്തിലെ സുൽത്താൻ കനാലിൻ്റെ കൈവരികൾ തകർന്നിട്ട വർഷങ്ങളായെങ്കിലും ഇതുവരെ പുതുക്കിപ്പണിയാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഏറെ ഭീതിയോടെയാണ് ഇവിടത്തുകാർ ഇവിടെ കഴിയുന്നത് എം എൽ എ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ ഇവിടെ സന്ദർശിക്കുകയും ആവശ്യമായ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി